ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും രാഖീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം ഇന്ന് പൂരിയുടെയും ചപ്പാത്തിയുടെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ചില്ലി പൊട്ടറ്റോയുടെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ചില്ലി പൊട്ടറ്റോ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് മീഡിയം സൈസ് കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് ദൈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിൽ ഞാൻ കുറച്ചധികം വെള്ളം വെള്ളമെടുത്തിട്ടുണ്ട് നമുക്ക് ഈ പൊട്ടറ്റോ ഒന്ന് ബോയിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇനി ഈ വെള്ളം നന്നായിട്ട് തിളക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ പൊട്ടറ്റോ ഈ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ടൊന്ന് ആവട്ടെ ഏകദേശം ഒരു മൂന്ന് നാല് മിനിറ്റ് നമുക്ക് ഈ പൊട്ടറ്റോ ഈ വെള്ളത്തിൽ കിടന്ന് ഒന്ന് വേവിക്കാം കിഴങ്ങ് തിളപ്പിക്കാൻ വെച്ചിട്ട് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇനി ഈ കിഴങ്ങ് ഈ വെള്ളത്തിൽ നിന്ന് മാറ്റാം ഇത് ഒരുപാട് അങ്ങ് ബന്ധം ഉടേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ആയാൽ മതി അപ്പൊ നമുക്ക് ഇതങ്ങ് ഈ വെള്ളത്തിൽ നിന്ന് മാറ്റാം ഇനി ഈ വേവിച്ച് വെച്ചിരിക്കുന്ന കിഴങ്ങിലേക്ക് ഞാനിവിടെ കോൺഫ്ലവറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാനിവിടെ രണ്ടര ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഇതിലേക്ക് എക്സ്ട്രാ ഉപ്പൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട കാരണം നമ്മൾ പൊട്ടറ്റോ വേവിച്ച സമയത്ത് ആ വെള്ളത്തിലേക്ക് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തണം ഇനി നമുക്ക് ഇത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ കോൺഫ്ലവർ പൊട്ടറ്റോയിൽ നന്നായിട്ട് കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് എക്സ്ട്രാ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാരണം നമ്മൾ ഈ പൊട്ടറ്റോ വേവിച്ച ആ ഒരു ഈർപ്പം എന്തായാലും പൊട്ടറ്റോയിൽ കാണും സോ നമുക്ക് എക്സ്ട്രാ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല പൊട്ടറ്റോ ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഈ പൊട്ടറ്റോ ഇതിലിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഒരുപാട് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഈ പൊട്ടറ്റോ അങ്ങ് ഫ്രൈ ആയി കിട്ടിയാൽ മതിയാകും പിന്നെ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കരുത് കാരണം ഇതൊരു നാടൻ റെസിപ്പി അല്ല അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇത് മതിയാകും ഒരുപാട് അങ്ങ് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്നും വെയിറ്റ് ചെയ്യണ്ട നമുക്കിത് എണ്ണയിൽ നിന്നങ്ങ് മാറ്റാം ഇനി ചില്ലി പൊട്ടറ്റോ തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ വേറൊരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ പൊട്ടറ്റോ ഫ്രൈ ചെയ്ത ആ ഓയിൽ തന്നെയാണ് ഞാൻ ഈ ഗ്രേവി തയ്യാറാക്കാനായിട്ടും യൂസ് ചെയ്യുന്നത് എണ്ണ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് മീഡിയം സൈസ് സവാള കൊത്തി അരിഞ്ഞതും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും രണ്ട് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ സവോള അങ്ങ് വഴറ്റിയെടുക്കാൻ പറ്റും സവോള ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി തീ നമുക്ക് നന്നായിട്ട് കുറച്ച് വെക്കാം കാരണം നമ്മൾ ഇതിലേക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഈ പൊടികളുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തണം തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഈ പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി കൊടുക്കാം അപ്പോൾ നല്ല സിമ്പിൾ ആയിട്ടുള്ള അതേസമയം ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി പൊട്ടറ്റോ ഇതാ ഇവിടെ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ക്രിസ്പി ക്രിസ്പി പൂരി ഇതാ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ പൂരിയും അതുപോലെ തന്നെ ചില്ലി പൊട്ടറ്റയും ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് അടിപൊളി കോമ്പിനേഷൻ ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബിഗിനേഴ്സിനുള്ള റെസിപ്പീസും ബാച്ചിലേഴ്സിനുള്ള റെസിപ്പീസും പിന്നെ കുഞ്ഞു കുഞ്ഞു ബ്ലോഗ്സും ഒക്കെ നമ്മുടെ ചാനലിലുണ്ട് അതും കാണാത്തവർ കണ്ടു നോക്കുക സോ ഇനി അടുത്തൊരു റെസിപ്പി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്